Right now we are discussing Abel's theorem. If y1 and y2 are two solutions of the second order linear differential equation L of y equal to y double dash plus p of t into y dash plus q of t into y equal to 0, where p and q are continuous on an open interval I, then the Wronskian w of y1 y2 of t is given by w of y1 y2 of t equal to c into e raised to minus p of t integral p of t dt, where c is a certain constant that depends on y1 and y2 but not on t. Further, w of y1 y2 of t is either 0 for all t in I or else is never 0 if c not equal to 0. Okay, namukku nokka ibbe nammal Abel's theorem aanu parayunnathu. Abel's theorem endha parayunnathu nokka, nammal Wronskian linear independence aanu parannondirikkunnathu. So y1 um y2 oru homogeneous linear second order differential equation de solution aanu thannittunde. Ibbe thannirikkina ee p of t um q of t um continuous aanu. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ റോൺസ്കിയൻ ഈ ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് തന്നെ പറയാം. ദാറ്റ് ഈസ് ഡബ്ല്യു ഓഫ് വൈ വൺ ഓഫ് വൈ ടു ഓഫ് ടി ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി ഓഫ് ടി ഡി ടി ആയിരിക്കും റോൺസ്കിയൻ എന്ന് പറയുന്നത്. ഇവിടെ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വൈ വൺ വൈ ടു എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷനെയാണ്, ടീനെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇപ്പം ഇവിടെ സി ഇൻറ്റു ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നാണല്ലോ വരുന്നത്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നെവർ ബി സീറോ. സോ നമുക്ക് പറയാം ഈ സി നമ്മൾ സീറോ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ റോൺസ്കിയൻ കംപ്ലീറ്റ്ലി സീറോ കിട്ടും ഇവിടെ ഏത് ടി കൊടുത്താലും. അപ്പോൾ നമുക്ക് പറയാം ഒന്നുകിൽ റോൺസ്കിയൻ സീറോ ആയിരിക്കും ഫോർ എവറി ടി, അല്ലെങ്കിൽ ഈ സി നോൺ സീറോ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും നോൺ സീറോ തന്നെയായിരിക്കും. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും സീറോ ആവില്ല. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. വൈ വൺ വൈ ടു എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ വൈ വണും വൈ ടുവും ഈ ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോൾഡിംഗ്. നമുക്ക് വൈ വൺ ഡാഷ് വൈ വൺ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ വൺ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ വൺ ഈക്വൽ ടു സീറോ, വൈ ടു ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ടു ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ ടു ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ഈ ഇക്വേഷനെ വൺ ടു കൊടുക്കാം. എന്നിട്ട് നമുക്ക് റോൺസ്കിയൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണല്ലോ എത്തിക്കേണ്ടത്. അപ്പോൾ റോൺസ്കിയനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻസിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് നമ്മളിതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോൺസ്കിയൻ്റെ ടേമിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഇക്വേഷനെ മൈനസ് വൈ ടു കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ വൈ വൺ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഇത് രണ്ടും. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വൈ വൺ വൈ ടു ഡബിൾ ഡാഷ് മൈനസ് വൈ ടു വൈ വൺ ഡബിൾ ഡാഷ് പി ഓഫ് ടി കോമൺ ആയിട്ട് എടുത്തു. വൈ വൺ വൈ ടു ഡാഷ് മൈനസ് വൈ ടു വൈ വൺ ഡാഷ് പ്ലസ് ഇത് രണ്ടും സെയിം ടേംസ് ആണ് വരിക, നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ്. സോ ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് കിട്ടുന്നത് വൈ വൺ വൈ ടു ഡബിൾ ഡാഷ് മൈനസ് വൈ ടു വൈ വൺ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ടു ഡാഷ് മൈനസ് വൈ വൺ, സോറി വൈ ടു ഡാഷ് വൈ വൺ മൈനസ് വൈ ടു വൈ വൺ ഡാഷ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, റോൺസ്കിയൻ എന്താ ഡിറ്റർമിനൻ്റ് ഓഫ് വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ടു ഡാഷ് വൈ വൺ മൈനസ് വൈ ടു ഡാഷ് വൈ വൺ ഡാഷ് എന്ന് കിട്ടും, സോറി വൈ ടു വൈ വൺ ഡാഷ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ടേമിൽ റോൺസ്കിയൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റോൺസ്കിയൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഡബ്ല്യു ഡാഷ് ഈക്വൽ ടു നമ്മൾ ഇതിൽ രണ്ടിലും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വൈ ടു ഡാഷ് വൈ വൺ ഡാഷ് പ്ലസ് വൈ വൺ വൈ ടു ഡബിൾ ഡാഷ് മൈനസ് വൈ ടു വൈ വൺ ഡബിൾ ഡാഷ് പ്ലസ് വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്. ഇനി ഇതിൽ നമ്മൾ ഈ ഒരു രണ്ട് ടേമും സോറി ഈ ഒരു രണ്ട് ടേമും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി വൈ വൺ വൈ ടു ഡബിൾ ഡാഷ് മൈനസ് വൈ ടു വൈ വൺ ഡാഷ് വൈ വൺ ഡബിൾ ഡാഷ് എന്ന് കിട്ടും. അപ്പോൾ ഇത് തന്നെയല്ലേ ഇതിൽ ഫസ്റ്റ് ടേം. അപ്പോൾ ഇതിന് പകരം നമുക്ക് റോൺസ്കിയൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കാം, അതുപോലെ ഇത് റോൺസ്കിയനും കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി, ഇക്വേഷൻ ഫൈവ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് അതിനെ. ഇക്വേഷൻ ഫൈവ് ഇംപ്ലൈസ് ഡബ്ല്യു ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു ഡബ്ല്യു ഈക്വൽ ടു സീറോ എന്നായി. ഓക്കെ, ഇതൊരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ, അത് നമ്മൾ സോൾവ് ചെയ്യാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പി ഓഫ് ടി എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആണ്, നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്ന പി ഓഫ് ടി തന്നെയാണിത്, അത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ നമുക്ക് പറയാം ഇത് കണ്ടിന്യൂസ് ആണ്, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഡബ്ല്യു ഓഫ് ടി ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻറ്റഗ്രൽ പി ഓഫ് ടി ഡി ടി. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വെർ സി ഈസ് എ കോൺസ്റ്റൻ്റ്. ഓക്കെ, ഇവിടെ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. ഇവിടെ നമ്മൾ സിയുടെ ഒരു പ്രോപ്പർട്ടിയും കൂടെ പറയാം, ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒരിക്കലും സീറോ ആവുന്നില്ല. നമ്മൾ സി സീറോ ആയിട്ടുണ്ടെങ്കിൽ ഈ റോൺസ്കിയൻ എന്ന് പറയുന്ന സീറോ ആയിരിക്കും എവ്രി വേർ, അല്ലെങ്കിൽ നമുക്കിത് നോൺ സീറോ ആയിട്ട് തന്നെ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഡബ്ല്യു ഓഫ് വൈ വൺ വൈ ടു ഓഫ് ടി ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ടി ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി ഓഫ് ടി ഡി ടി ഈസ്
not 0 unless e equal to 0. In which case w of t equal to 0 for every t. That is, Wronski ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ എവിടെയും 0 ആവില്ല. ഓക്കേ, നമുക്ക് ഇനി ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. Verify Abel's theorem for the solution y1 of t equal to t raised to 1 by 2 and y2 of t equal to t raised to minus 1 of the differential equation 2t square y double dash plus 3ty dash minus y equal to 0 for every t greater than 0. നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ വൈ വണ്ണും വൈ ടു അതിൻ്റെ സൊല്യൂഷൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് അബെൽസ് തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പം നമുക്ക് എന്തറിയാം, എങ്ങനെയാണ് റോൺസ്കിയൻ കണ്ടുപിടിക്കാന്നറിയാം. ഇപ്പം നമ്മൾ അബെൽസ് തിയറം അബെൽസ് തിയറത്തിൽ പറഞ്ഞു തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റോൺസ്കിയൻ കണ്ടുപിടിക്കാന്ന്. അപ്പം നമ്മൾ രണ്ട് രീതിയിലും കണ്ടുപിടിക്കാം, രണ്ടും സെയിം ആണോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വൈ ഡബിൾ ഡാഷ് പ്ലസ് 3/2t ഇൻറ്റു വൈ ഡാഷ് മൈനസ് 1/2t സ്ക്വയർ ഇൻറ്റു വൈ, അതായത് തന്നിരിക്കുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒന്ന് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇതിൽ പി ഓഫ് ടി ക്യൂ ഓഫ് ടി എടുത്ത് എഴുതാം. പി ഓഫ് ടി ഇക്വൾ ടു 3/2t ആൻഡ് ക്യൂ ഓഫ് ടി ഇക്വൾ ടു മൈനസ് 1/2t സ്ക്വയർ അല്ലേ. ഈ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ് ടി ഇക്വൽ ടു 0 ആണ്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവൽ എന്താണ്, ടി ഗ്രേറ്റർ ദാൻ 0 ആണ്. അവിടെ സീറോ ഇല്ല, തന്നിരിക്കുന്ന ഇൻ്റർവൽ ഇതാണ്, 0 to ∞ ആണ്, 0 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമുക്ക് അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവലിൽ പിയും ക്യൂവും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ എബെൽസ് തിയറം നമുക്ക് പറയാം സി ഇൻറ്റു ഇ റേസ്റ്റ് ടു മൈനസ് പി ഓഫ് ടി ഡി ടി ആണ് എബെൽസ് തിയറം അനുസരിച്ച് നമ്മളുടെ റോൺസ്കിയൻ. സോ സി ഇൻറ്റു ഇ റേസ്റ്റ് ടു മൈനസ് പി ഓഫ് ടി ഡി ടി എന്താണ് ഇവാലുവേറ്റ് ചെയ്യുക, സി ഇൻറ്റു ഇ റേസ്റ്റ് ടു മൈനസ് പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ 3/2t ഡി ടി. ഇനി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 3/2 ഔട്ട്സൈഡ് എടുത്തു, 1/tയുടെ ലോഗ് ടി ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോഗരിത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സി ഇൻറ്റു ടി റേസ് ടു മൈനസ് 3/2 എന്ന് കിട്ടും, 3/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഇനി നമ്മൾ ചെയ്യുന്നത് റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ നമുക്ക് അതിനുള്ള ഡെഫിനിഷൻ ഡിറ്റർമിനൻ്റ് ഡെഫിനിഷൻ വെച്ചിട്ട് അറിയാലോ എന്ന് നമ്മളത് ചെയ്യാം. വൈ വണ്ണും വൈ ടു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, വൈ വൺ ഈക്വൽ ടു ടി റേസ് ടു വൺ ബൈ ടു, വൈ ടു ഈക്വൽ ടു ടി റേസ് ടു മൈനസ് 1. അങ്ങനെയാണെങ്കിൽ റോൺസ്കിയൻ കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഡിറ്റർമിനൻ്റോ വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് അത് എഴുതി കഴിഞ്ഞാൽ ടി റേസ് ടു 1/2 ടി റേസ് ടു മൈനസ് 1/2 ടി റേസ് ടു മൈനസ് 1/2, അതായത് ടി റേസ് ടു 1/2 ഡെറിവേറ്റീവ്, ടി റേസ് ടു മൈനസ് 1 ഡെറിവേറ്റീവ് മൈനസ് ടി റേസ് ടു മൈനസ് 2. നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 3/2 ടി റേസ് ടു മൈനസ് 3/2. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമ്മളിതൊന്ന് കമ്പയർ ചെയ്യാം. ഈ സീനെ നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്താൽ മതി, മൈനസ് 3/2 ആയിട്ട് ചൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എബെൽസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, വൈ വൺ സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ടിയെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, വൈ വണ്ണിനെയും വൈ ടുവിനെയാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ സി എന്ന് തന്നെ ഇടേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ വൈ വണ്ണും വൈ ടുവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആ സി എന്തായിട്ട് ചൂസ് ചെയ്താൽ മതി, നമ്മൾ മൈനസ് 3/2 ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ എബെൽസ് തിയറം വെരിഫൈഡ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡബ്ല്യു ഓഫ് വൈ വൺ വൈ ടു ഓഫ് ടി ഈക്വൽ ടു സി ഇൻറ്റു ടി റേസ് ടു മൈനസ് 3/2 ആണ്. ആ സി എന്തായിട്ട് ചൂസ് ചെയ്യാം, മൈനസ് 3/2 ആയിട്ട് ചൂസ് ചെയ്യാം. ദെൻ എബെൽസ് തിയറം വെരിഫൈഡ്. ഇനി നമുക്കൊരു തിയറം ആണ് പറയാനുള്ളത്, തിയറം നോക്കാം. ദറ്റ് വൈ വൺ ആൻഡ് വൈ ടു ആർ ടു സൊല്യൂഷൻസ് ഓഫ് ദ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ ഓഫ് വൈ ഈക്വൽ ടു വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ ഈക്വൽ ടു 0 വേർ പി ആൻഡ് ക്യൂ ആർ കണ്ടിന്യൂസ് ഓൺ ആൻ ഓപ്പൺ ഇൻറ്റർവൽ ആർ. ദെൻ വൈ വൺ ആൻഡ് വൈ ടു ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഐ ഇഫ് ആൻഡ് ഓൺലി ഡബ്ല്യു ഓഫ് വൈ വൺ വൈ ടു ഓഫ് ടി ഈസ് 0 ഫോർ എവറി ടി ഇൻ ഐ. ഓൾട്ടർനേറ്റീവ്ലി വൈ വൺ ആൻഡ് വൈ ടു ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഓൺ ഐ ഇഫ് ആൻഡ് ഓൺലി ഡബ്ല്യു ഓഫ് വൈ വൺ വൈ ടു ഓഫ് ടി ഈസ് നെവർ 0 ഇൻ ഐ. തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വൈ വൺ വൈ ടു എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പിയും ക്യൂവും കണ്ടിന്യൂസ് ആണ്, തന്നിരിക്കുന്ന ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പിയും ക്യൂവും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് പറയുന്നത്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനല്ല, അല്ലെങ്കിൽ ലീനിയർലി ഡിപെൻഡൻ്റ് ആവാനല്ല. വൈ വണ്ണും വൈ ടുവും ലീനിയർലി ഡിപെൻഡൻ്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി റോൺസ്കിയൻ അറ്റ് എനി പോയിൻ്റ് ഈസ് 0. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വൈ വണ്ണും വൈ ടുവും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി റോൺസ്കിയൻ ഈസ് നെവർ 0. ഓക്കെ, ഇത്രയുള്ളൂ. ലീനിയർലി ഡിപെൻഡൻ്റ് ആണെങ്കിൽ റോൺസ്കിയൻ ഓഫ് ടു സൊല്യൂഷൻ ഈസ് 0. റോൺസ്കിയൻ ഓഫ് ടു സൊല്യൂഷൻ 0 ആണെങ്കിൽ ആ രണ്ട് സൊല്യൂഷനും ലീനിയർലി ഡിപെൻഡൻ്റ് ആണ്, അത്രയുള്ളൂ. നമുക്ക് നോക്കാം, നമുക്ക് വൈ വണ്ണും വൈ ടുവും രണ്ട് സൊല്യൂഷനാണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എബെൽസ് തിയറം അനുസരിച്ച് നമുക്ക് റോൺസ്കിയൻ എഴുതാനും അറിയാം.
Wronskian equal to c into e raised to minus p of t dt. Okay? ഇനി ഇതിന്റെ മീനിങ് എന്താ? Wronskian ഒന്നുകിൽ എല്ലായിടത്തും 0 ആയിരിക്കും അല്ലെങ്കിൽ എവിടെയും 0 ആവില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകാം. നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? y1 ഉം y നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് y1 ഉം y2 ഉം ലീനിയർലി ഡിപെൻഡന്റ് ഇംപ്ലൈസ് Wronskian is 0. അതുപോലെ തന്നെ തിരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. സപ്പോസ് y1 ആൻഡ് y2 ആർ ലീനിയർലി ഡിപെൻഡന്റ് ഓൺ i. അങ്ങനെയാണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുക? ദർ എക്സിസ്റ്റ് എ ടു നോൺ സീറോ കോൺസ്റ്റൻസ് K1 ആൻഡ് K2 സച്ച് ദാറ്റ് K1 Y1 ഓഫ് ടി പ്ലസ് K2 Y2 ഓഫ് ടി ഈക്വൽ ടു 0. അല്ലേ, രണ്ട് നോൺ സീറോ കോൺസ്റ്റൻറ്റിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിലെ K1 Y1 ഡാഷ് പ്ലസ് K2 Y2 ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 അത് എഴുതാലോ. അതായത് ഈ Y1 Y2 ഡെറിവേറ്റീവും ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി നമ്മളിതെല്ലാം ടി നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് പറയാം. അറ്റ് ടി ഈക്വൽ ടു ടി നോട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെയും ടി നോട്ടിലെ കേസിലേക്ക് എഴുതാം. K1 Y1 അറ്റ് ടി നോട്ട് പ്ലസ് K2 Y2 അറ്റ് ടി നോട്ട് ഈക്വൽ ടു 0. K1 Y1 ഡാഷ് അറ്റ് ടി നോട്ട് പ്ലസ് K2 Y2 ഡാഷ് അറ്റ് ടി നോട്ട് ഈക്വൽ ടു 0. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇൻ K1 ആൻഡ് K2 എന്ന് പറയുന്ന അൺനോൺസിലുള്ള രണ്ട് സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ് ആണ്. ഓക്കെ, നമുക്കതിനു മുമ്പ് ഈ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലെ ഒരു ചെറിയ കാര്യം പറയാം. നമുക്കറിയുന്നൊരു കാര്യം a1x + b1y ഈക്വൽ ടു 0, അതുപോലെ തന്നെ a2x + b2y ഈക്വൽ ടു 0. ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണല്ലേ. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനറിയാം. നിങ്ങളിത് കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ റാങ്ക് ഉപയോഗിച്ചിട്ടായിരിക്കും. മെട്രിക്സ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ റാങ്ക് ഉപയോഗിച്ചിട്ടായിരിക്കും. ഇവിടെ കോഎഫിഷ്യൻ മെട്രിക്സ് കൺസിഡർ ചെയ്യാം. a1 b1 a2 b2. ഈ കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ ഇതിനൊരു x = 0, അതായത് നമുക്ക് പറയാം x = 0, y = 0 ആണ്, ട്രിവിയൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളുടെ കേസിൽ എന്താന്ന് വെച്ചാൽ ഈ എക്സും വൈയും നോൺ സീറോ ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. സോ അപ്പോൾ ഈ ഒരു കേസ് വരാൻ സാധ്യതയില്ലല്ലോ. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കില്ല, ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് നമുക്ക് പറയാം a1 b1 a2 b2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ദർ എക്സിസ്റ്റ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയാം. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്, അതായത് എക്സിനും വൈക്കും 0 അല്ലാത്ത വേറെ ഏതൊരു സൊല്യൂഷനും കൂടി ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഇത് മൈൻഡിലിരിക്കട്ടെ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മളിവിടെ K1 ഉം K2 ഉം നോൺ സീറോ ആയിട്ട് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. കാരണം എന്താ? Y1 ഉം Y2 ഉം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നത് കാരണം നമുക്കിവിടെ ഈ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഎഫിഷ്യൻ്റ് മെട്രിക്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? Y1 അറ്റ് ടി നോട്ട്, Y2 അറ്റ് ടി നോട്ട്, Y1 ഡാഷ് അറ്റ് ടി നോട്ട്, Y2 ഡാഷ് അറ്റ് ടി നോട്ട്. കോഎഫിഷ്യൻ്റ് മെട്രിക്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് എന്ത് നമ്മളുടെ റോൺസ്കിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം K1 ഉം K2 ഉം നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഈ ഒരു ഡിറ്റർമിനൻ്റ് 0 ആയേ മതിയാവും. സോ നമുക്ക് പറയാം ഇപ്പോൾ K1 ആൻഡ് K2 cannot be 0. ഇക്വേഷൻ 1 and 2 ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഹെൻസ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് ദ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് മസ്റ്റ് ബി 0. ദാറ്റ് ഈസ് ദിസ് ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഈ ഒരു മെട്രിക്സ് തന്നെയാണ് നമ്മൾ റോൺസ്കിയൻ അറ്റ് ടി നോട്ട് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 0. നമ്മൾ ടി നോട്ട് ഒരു ആർബിട്രറി പോയിന്റ് ആണ് എടുത്തത്. അപ്പോൾ ടി നോട്ട് ഈസ് ആർബിട്രറി w ഓഫ് y1 y2 ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ എവറി ടി ഇൻ i. അപ്പോൾ നമ്മൾ ഒരു പോർഷൻ കഴിഞ്ഞു, അതായത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ റോൺസ്കിയൻ 0 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചുള്ള പോർഷൻ നോക്കാം. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് w ഓഫ് y1 y2 ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ എവറി ടി. റോൺസ്കിയൻ i എന്ന് പറയുന്ന പോയിന്റിൽ, i എന്ന് പറയുന്ന ഇൻ്റർവലിൽ എല്ലായിടത്തും 0 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടത് y1 ഉം y2 ഉം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടി നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ടേക്ക് ചെയ്തു. ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഇനി ഇതിൽ ടിയിലെ ഐയിലെ എല്ലാ പോയിൻറ്സിലും റോൺസ്കിയൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ പെർട്ടിക്കുലർ ടി നോട്ടിലും എന്തായിരിക്കും? റോൺസ്കിയൻ 0 ആയിരിക്കും.
ഇനി നമ്മൾ ഇവിടെ എല്ലാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ y1 ഉം y2 ഉം സൊല്യൂഷൻ ആണെന്ന് നമുക്കറിയാം സോ ആ സൊല്യൂഷന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യാം c1 y1 at t0 plus c2 y2 at t0 equal to 0 അതുപോലെ തന്നെ c1 y1 dash at t0 plus c2 y2 dash at t0 equal to 0 ഇത് രണ്ടും ചൂസ് ചെയ്യും ഇനി ഇത് രണ്ടും കൂടെ ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് ഇൻ ടു അൺനോൺ c1 ആൻഡ് c2 ഇനി നമ്മളിതിനെ t0 എന്ന് പറയുന്ന പോയിന്റിലാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കോഫിഷ്യൻ മെട്രിക്സിനെ ഡിറ്റർമിനെ കൺസിഡർ ചെയ്യണം അല്ലേ നമുക്ക് കോഫിഷ്യൻ മെട്രിക്സിനെ ഡിറ്റർമിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ y1 അറ്റ് t0 y2 അറ്റ് t0 y1 ഡാഷ് അറ്റ് t0 y2 ഡാഷ് അറ്റ് t0 നമുക്ക് അത് എന്താണ് കിട്ടുന്നത് ഇതിനെ എക്സ്പാൻഡ് ചെയ്താലാണ് ഇത് തന്നെയാണ് നമ്മൾ റോൺസ്കെയിൻ അറ്റ് t0 അല്ലേ നമ്മുടെ അസംപ്ഷൻ എന്താണ് റോൺസ്കെയിൻ അറ്റ് t0 ഈക്വൽ ടു 0 ആണെന്നാണ് അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു ഡിറ്റർമിനൻ്റ് 0 ആണ് അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷന് നമുക്ക് എന്ത് പറയാം ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം സോ ദിസ് സിസ്റ്റം ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ അപ്പോൾ നമ്മളെടുത്തു ഹെൻസ് ദർ എക്സിസ്റ്റഡ് ടു കോൺസ്റ്റൻസ് c1 ആൻഡ് c2 നോട്ട് ബോത്ത് 0 സാറ്റിസ്ഫൈങ് 3 and 4 അതായത് c1 c2 0 അല്ലാത്ത ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എടുത്തു ആ വാല്യൂ c1 c2 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂസ് ഉണ്ട് 0 അല്ലാത്തതെന്ന് എടുത്തു ഇനി ആ വാല്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ φ(t) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് φ(t) ഈക്വൽ ടു c1 y1 of t പ്ലസ് c2 y2 of t ഫോർ ഓൾ t ഇൻ n അപ്പോൾ നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ φ(t) ഈക്വൽ ടു c1 y1 of t പ്ലസ് c2 y2 of t എന്ന് എടുത്തു നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം y1 y2 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കോമ്പിനേഷനിൽ c1 c2 നോൺ സീറോ ആണെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത് ഈ c1 y1 of t പ്ലസ് c2 y2 of t എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ കോമ്പിനേഷൻ ആണെന്നും കൂടെ പറയുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് y1 y2 സൊല്യൂഷൻ ആണ് എന്നറിയാം നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ് c1 y1 of t പ്ലസ് c2 y2 of t ഈക്വൽ ടു 0 ഫോർ എ നോൺ സീറോ c1 and c2 ഓക്കെ അപ്പോൾ നമുക്കിവിടെ c1 ഉം നോൺ സീറോ ആണെന്ന് കിട്ടിയിട്ടുണ്ട് ഇനി കോമ്പിനേഷൻ 0 ആണെന്നും കൂടെ പറഞ്ഞാൽ മതി അപ്പോൾ φ(t) എന്ന് പറയുന്നത് c1 y1 of t പ്ലസ് c2 y2 of t എന്ന് നമ്മൾ ചൂസ് ചെയ്തു അങ്ങനെ ഡിഫൈൻ ചെയ്തു നമ്മൾ ഈ ഒരു c1 ആ പർട്ടിക്കുലർ c1 c2 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്ത് നമ്മളതിനെ φ(t) ആണെന്ന് ഡിഫൈൻ ചെയ്തു ഇനി y1 y2 ഉം രണ്ട് സൊല്യൂഷൻ ആണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ബൈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ നമുക്ക് എന്ത് പറയാം ആ സൊല്യൂഷൻ്റെ ലീനിയർ കോമ്പിനേഷനും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും സോ φ(t) ഈസ് ഓൾസോ സൊല്യൂഷൻ ഓഫ് l(y) ഈക്വൽ ടു 0 ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്താ കിട്ടിയത് φ(t) തന്നിരിക്കുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് കിട്ടി ഇനി നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണ് c1 y1 at t0 പ്ലസ് c2 y2 at t0 ഈക്വൽ ടു 0 c1 y1 dash at t0 പ്ലസ് c2 y2 dash at t0 ഈക്വൽ ടു 0 ഈ ഫംഗ്ഷൻ എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് φ(t0) എന്ന് കിട്ടും ഈ ഫംഗ്ഷൻ നമ്മൾ φ(t) ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് t0 ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമുക്ക് φ(t0) ഈക്വൽ ടു 0 എന്ന് എഴുതാം അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ φ(t0) ഈക്വൽ ടു 0 ആണ് അതായത് ഫൈ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ് ഓഫ് l(y) ഈക്വൽ ടു 0 ഓക്കെ അതുപോലെ തന്നെ അത് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് ഇവിടുന്ന് കിട്ടി φ(t0) ഈക്വൽ ടു 0 ആണെന്നും φ(t0) ഈക്വൽ ടു 0 ആണെന്നും കിട്ടി ഫൈ സാറ്റിസ്ഫൈസ് ദ ഇനീഷ്യൽ കണ്ടീഷൻ φ(t0) ഈക്വൽ ടു 0 ആൻഡ് φ(t0) ഈക്വൽ ടു 0 ഇനി ഇത്രയും കാര്യങ്ങൾ കിട്ടി ഇനി നമ്മൾ ചെയ്യുന്നത് കൺസിഡർ ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം φ(p)(t)φ(q)(t)φ ഈക്വൽ ടു 0 φ(t0) ഈക്വൽ ടു 0 φ(t0) ഈക്വൽ ടു 0 ഓക്കെ ഈ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ പറയാൻ പോവുകയാണ് ഫൈ എന്ന് പറയുന്ന യുണീക് സൊല്യൂഷൻ ആണെന്ന് പറയാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് പിയും ക്യൂവും കണ്ടിന്യൂസ് ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബൈ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം ഈ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ഒരു യുണീക് സൊല്യൂഷനെ ഉണ്ടാവുള്ളൂ എന്ന് പറയാം ഓക്കെ ആ യുണീക് സൊല്യൂഷനാണ് നമ്മളുടെ എന്ത് φ(t) ആയിട്ട് എടുത്തത് ഇനി ഇതൊരു ഹോമോജീനിയസ്
differential equation alle appo adine phi of t equal to 0 is always a solution appo namukku parayam ee oru differential equation ne unique solution illu aa unique solution enda phi of t adinte oru solution aanu adu pole thane unique solution aanengi aa solution endu thanne aavanam trivial aavan venam appo namukku parayam y equal to phi of t equal to 0 is the unique solution of the initial value problem അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് സി വൺ വൈ വൺ ഓഫ് ടി പ്ലസ് സി ടു വൈ ടു ഓഫ് ടി ആണ് വിത്ത് സി വൺ ആൻഡ് സി ടു നോട്ട് ബോത്ത് സീറോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ഫൈ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് സോ ഫൈ ഓഫ് ടി എന്ത് തന്നെയായിരിക്കും സീറോ തന്നെയായിരിക്കും അതായത് ഈ ലീനിയർ കോമ്പിനേഷൻ എന്ത് തന്നെയാവണം സി വൺ വൈ വൺ ഓഫ് ടി പ്ലസ് സി ടു വൈ ടു ഓഫ് ടി ഈക്വൽ ടു സീറോ വിത്ത് സി വൺ ആൻഡ് സി ടു അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് നോൺ സീറോ സോ നമുക്ക് പറയാം വൈ വൺ ആൻഡ് വൈ ടു ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓക്കെ അപ്പം ആ നെസസറീസ് ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഓർത്തിരിക്കാം കാരണം നമുക്ക് എപ്പോഴും വൈവണും വൈട്ടുവും റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു സീറോ ആണെന്ന് പറഞ്ഞാൽ മതി രണ്ട് ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി റോൺസ്കിയൻ നോൺ സീറോ ആണോ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞൊരു സമ്മറി പറയാം നമുക്കൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യു ഓഫ് ടി ഇൻറ്റു വൈ ഇക്വൽ ടു സീറോ ഹോമോജീനിയസ് ആണ് വൈ വണ്ണും വൈ ടുവും അതിൻ്റെ രണ്ട് സൊല്യൂഷൻ ആണ് അതുപോലെ തന്നെ ഇവിടെ പിയും ക്യൂവും കണ്ടിന്യൂസ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് വൈ വണ്ണും വൈ ടുവും ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും അതുപോലെ തന്നെ വൈ വണ്ണും വൈ ടുവും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ വൈ വണ്ണും വൈ ടു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ റോൺസ്കി എനീസ് നോൺ സീറോ ആയിരിക്കും അറ്റേ പോയിന്റിൽ നോൺ സീറോ ആയിരിക്കും അറ്റേ പോയിന്റ് നോൺ സീറോ ആണെങ്കിൽ ഒരെവരി പോയിന്റിലും നോൺ സീറോ ആയിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പം ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് യു